സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ സങ്കീർത്തന 119 നമ്മെ പഠിപ്പിച്ചു തന്ന ഒരു കാര്യം ഓർക്കുമല്ലോ. നിയമം എന്നത് ദുർഗ്രഹമായ ഭാരമല്ല, കൂച്ചുവിലങ്ങുമല്ല, അത് രക്ഷയിലേക്കുള്ള പടിവാതിലാണ്, എൻട്രി പോയിന്റ്. നിയമം മധുരതരം തന്നെയാണ്, പക്ഷേ അവസാന വാക്കല്ല. ദൈവിക നിയമങ്ങൾ ധ്യാനിക്കുകയാണ് ഈ സങ്കീർത്തനം, തോറാത്ത് സാം. അനുദിന ജീവിതത്തിലെ നിയമാനുഷ്ഠാനങ്ങൾ ദൈവവുമായുള്ള സജീവ ബന്ധത്തിലേക്ക് നമ്മെ എത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഈ സങ്കീർത്തനം ക്ഷണിച്ചത്. ദൈവവുമായുള്ള ഇഴമുറിയാത്ത സംഭാഷണം, ഓൺഗോയിങ് കോൺവെർസേഷൻ വിത്ത് ഗോഡ്. ഇത് ദൈവാത്മാവിലുള്ള ജീവിതത്തിൻ്റെ അടയാളം തന്നെയാണ്, ലൈഫ് ഇൻ ദ സ്പിരിറ്റ്. ദൈവവുമായുള്ള സമാഗമം, കമ്മ്യൂണിയൻ, അതിലേക്കാണ് നിയമം നമ്മെ പടികടത്തിവിടുന്നത്. പക്ഷേ ആ വഴിയിൽ നമുക്ക് ഏറെ നടക്കാനുണ്ട് ലക്ഷ്യത്തിലെത്തുവോളം. അതുകൊണ്ടാണ് ആ വഴിയിൽ ഉചിതവും സത്വരവുമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ നാഥൻ ഇന്നലെ നമ്മോട് പറഞ്ഞത്. ഇന്ന് സങ്കീർത്തനം 24 ഒരു നിയമസങ്കീർത്തനം, തോറാത്ത് സാം തന്നെയാണ്. ആരാണ് ദൈവത്തിൻ്റെ മുഖം കാണാൻ യോഗ്യൻ? ദൈവത്തിലണയാൻ കഴിവുള്ളവൻ, നിയമങ്ങൾ പാലിക്കുന്നവൻ തന്നെ. പക്ഷേ അത് അന്ധമായ യാന്ത്രികമായ അനുസരണമല്ല, സ്നേഹത്തിൻ്റെയും കരുണയുടെയും നിർമ്മലതയുടെയും നീതിയുടെയും ഫലങ്ങൾ ചൂടുന്നവയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ റോമർ കെഴുതി ലേഖനം പറഞ്ഞു തരുന്ന ദൈവദത്തമായ ഫലങ്ങൾ കാർപോസ് തന്നെ. എല്ലാം ചിട്ടയായി ചെയ്യുന്നവൻ്റെ ആത്മവിശ്വാസവും ഒരുക്കവുമുണ്ട് ആ സങ്കീർത്തനത്തിന്. നിയമരാഹിത്യം, അനോമിയായുടെ ഭീഷണികളോ ചാഞ്ചല്യമോ സങ്കീർത്തകനെ ലേശം പോലും ഏശുന്നുമില്ല. അവൻ ഉത്തമ യോഗ്യതകളോടെ ദൈവസന്നിധിയിൽ ബലിയർപ്പിക്കാൻ വന്നു നിൽക്കുകയാണ്. എല്ലാം ഓക്കെ. പക്ഷെ പെട്ടെന്ന് നാഥൻ അവിടെ ഒരു കോളിളക്കം സൃഷ്ടിക്കാൻ പോകുന്നുണ്ട്. സങ്കീർത്തനത്തിലല്ല നാം അത് കാണുന്നത്. ഇന്ന് സുവിശേഷം ലൂക്ക 13:1-9 വരെയുള്ള ഭാഗത്താണ്. ബലിയർപ്പിക്കാൻ വന്ന ഗലീലിയരെ പീലാത്തോസ് വധിച്ച കാര്യം, ബലിയിൽ അവരുടെ രക്തം തന്നെ കലരുന്നു. ഇക്കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഉദ്ധം സിംഗ് എന്ന ചരിത്ര സിനിമയിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ ഇതിവൃത്തമാണ്. ആ കൂട്ടക്കൊലയെ വളരെ നിർമ്മമതയോടെ ന്യായീകരിക്കുന്ന ജനറൽ ഒ ഡ്വയറിനെ നമുക്കതിൽ കാണാം. ചോരയിൽ ചാലിച്ച ഭീകരപാഠങ്ങൾ എഴുതിയ അധമൻ. ലോകത്തിൻ്റെ ഭരണാധികാരികളും നീതിയും അങ്ങനെയാണ്. അക്രമത്തിൻ്റെ എളുപ്പവഴിയാണ് അവർക്ക് എപ്പോഴും താല്പര്യം, വയലൻറ്റ് റെസ്പോൺസസ്. നനച്ചിരിക്കാത്ത സമയത്ത് നനച്ചിരിക്കാത്ത വ്യക്തികളിൽ നിന്ന് ഇങ്ങനെയൊരു ആകസ്മിക ദുരന്തം നിങ്ങൾക്ക് ഏൽക്കേണ്ടി വന്നാലോ എന്ന് നാഥൻ നമ്മോട് പരിശോധിക്കാൻ പറയുകയാണ്. അതുകൊണ്ട് സമയം കളയണ്ട, അനുദപിക്കുക. പുറമേ എല്ലാം ശാന്തമായിരിക്കുന്നുവെന്ന് കരുതുകയും വേണ്ട. ഉള്ളിൽ പുകയുന്നത് എന്തൊക്കെയെന്ന് നല്ലവണ്ണം അറിയാമല്ലോ. വൈകും മുൻപേ തിരിച്ചു നടക്കുക, അല്ലെങ്കിൽ ആ വഴിയിൽ തന്നെ അപകടം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ഇൻ ദ സെയിം വേ, ലോകം നമുക്കായി കാരുണ്യവും തണലും ഒന്നും കാത്തുവച്ചിട്ടില്ല. അക്രമങ്ങളെ ഭയക്കേണ്ടാത്ത ഒരു സുദിനം താൻ ഒരുക്കുമെന്നും അന്ന് മുന്തിരിവള്ളികളും അത്തിമരങ്ങളും നമുക്ക് ഊർജവും തണലുമേകും എന്ന് നാഥൻ പറഞ്ഞിട്ടുണ്ട്. മിക്ക 4:4, ജോയൽ 2:22. അവിടെ പറയുന്ന ആ മുന്തിരിത്തോട്ടവും അത്തിമരവും ഇന്ന് സുവിശേഷത്തിലും കടന്നു വരുന്നുണ്ട്. ഫലം തരാത്ത അത്തിമരം, പക്ഷേ നാഥൻ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് അതിനെ വെട്ടിത്തീയിലെറിയും മുൻപ്. ആ മുന്തിരിവള്ളിയും അത്തിമരവും കാണാൻ ജോയൽ പ്രവാചകൻ തൻ്റെ ദേശത്തെ വിളിക്കുന്ന ഭാഗമുണ്ട്, ജോയൽ 2:21. അല്ലയോ ദേശമേ, ആനന്ദിച്ച് ആഹ്ലാദിക്കുക, ദൈവം വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ദേശം, ഗീ, ഭൂമി, മണ്ണ് എന്നൊക്കെ അർത്ഥമുണ്ട്. ഇന്ന് സുവിശേഷത്തിന് നാം ഇത് കാണുന്നുണ്ട്. എന്തിന് ഈ കായ്ക്കാത്ത മരത്തിനായി മണ്ണ് പാഴാക്കുന്നു എന്ന് നാഥൻ ചോദിക്കുമ്പോൾ, മണ്ണ് എന്തിന് പാഴാക്കണം? ഈ മണ്ണ് ഗീയിൽ നിന്നാണ് ദൈവം ആദാമിനെ മെനഞ്ഞത്, ഉൽപ്പത്തി 2:7. ഇന്ന് റോമർ 8 നാം പഴയ ആദാമിനെക്കുറിച്ച് തന്നെയാണ് കാണുന്നത്. ആ ലേഖനത്തിൻ്റെ മുൻ അധ്യായങ്ങളിൽ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുവരുന്നത് പോലെ തന്നെ നാം പഴയ ആദാമിനെ മാത്രം പുണർന്ന് ജീവിച്ചാൽ പോരാ, മണ്ണിനെ മാത്രം പുൽകിയാൽ നാം മണ്ണടിയും. അതേസമയം ആ മണ്ണിനെ ജീവൻ വയ്പ്പിക്കുന്ന ദൈവാത്മാവിൽ ജീവിച്ചാലോ നാം ക്രിസ്തുവിൽ നിത്യജീവൻ്റെ ഫലമണിയും. നമ്മിലെ മണ്ണ് വിഫലമാകാതിരിക്കാൻ, പാഴാകാതിരിക്കാൻ നല്ല ഫലം പുറപ്പെടുവിക്കണം. അതിന് ദൈവം തൻ്റെ ആത്മാവിനെ നമ്മിൽ ചൊരിഞ്ഞിട്ടുണ്ട്, ആദ്യഫലമായ പരിശുദ്ധാത്മാവ്.
ദൈവത്തിൻ്റെ കൃപയുടെ അടയാളം പോലെ മുന്തിരിവള്ളികളും അത്തിമരവും ഈ മണ്ണിലുണ്ട്. പക്ഷേ അവ ഫലം ചൂടുന്നില്ലെങ്കിലോ? സ്നേഹത്തിൻ്റെ വേരോട്ടം അവയ്ക്കില്ലെങ്കിലോ? എന്തിന് വെറുതെ മണ്ണ് പാഴാക്കുന്നു?